നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ പോത്ത് കുട്ടികളെ അന്വേഷിച്ച് തുടങ്ങുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പെരുന്നാളും അതുപോലെ തന്നെ വലിയ പെരുന്നാളും കഴിയുന്ന സമയത്താണ്. കാരണം നമ്മൾ വളർത്തിയ വലിയ പോത്തുകളെ വിറ്റ് ഒഴിവാക്കിയതിന് ശേഷം അടുത്ത സീസണിലേക്ക് വളർത്താൻ വേണ്ടിയിട്ടുള്ള കുട്ടികളെ അന്വേഷിച്ച് തുടങ്ങുന്ന സമയമാണ് നമ്മുടെ ചെറിയ പെരുന്നാൾ കഴിയുന്ന സമയം, അതുപോലെ തന്നെ വലിയ പെരുന്നാൾ കഴിയുന്ന സമയം. അതിനെയാണ് നമ്മുടെ നാട്ടിലെല്ലാവരും പോത്തുകുട്ടികളെ വാങ്ങുന്നതിനുള്ള സീസൺ എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഈ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ സമയത്ത് അധികം മുറ ഫാമുകളിലൊന്നും കുട്ടികൾ വന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി ഹരിയാന പോലുള്ള സ്ഥലങ്ങളിൽ മീറ്റ് റേറ്റ് കൂടിയതുകൊണ്ട് അവിടുന്നുള്ള കുട്ടികളുടെ വരവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതുകൊണ്ട് കുട്ടികളെ കിട്ടാനില്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ റേറ്റ് കൂടിയതുകൊണ്ടും നമ്മുടെ നാട്ടിലേക്കുള്ള ഫാമുകളിൽ പലയിടത്തും കുട്ടികൾ വരുന്നില്ല. എന്നിരുന്നാലും കോട്ടയം മുറ ഫാമിൽ, അതായത് നമ്മുടെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലേക്കുള്ള ആദ്യത്തെ ലോഡ് വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയം മുറ ഫാമിലാണ്. അതായത് പോത്ത് കച്ചവടത്തിന് ഓഫ് സീസൺ ഇല്ലാത്ത കോട്ടയം മുറ ഫാമിലാണ് ഈ വർഷവും ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ലോഡ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് മേടിച്ചാലുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ വാങ്ങിച്ച് നമ്മളെ പൈസയും കൊടുത്തുകൊണ്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണം മൂക്കുകയറിടണം എന്നുണ്ടെങ്കിൽ മൂക്കുകയറും ഇട്ട് വട്ടക്കയറും ഇട്ട് വേറെയൊക്കെയുള്ള മരുന്നും ചെയ്ത് എല്ലാം റെഡിയാക്കി തരും. നമ്മൾ നേരെ കൊണ്ടങ്ങോട്ട് കെട്ടിയാൽ മതി, വേറെ ഒരു കാര്യവും നമ്മൾ ചെയ്യേണ്ടി വരുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി കുട്ടികൾ, ഏകദേശം 70 കിലോ മുതൽ 200 കിലോ വരെയുള്ള കുട്ടികളാണ് ഈ ഒരു ലോഡിൽ വന്നേക്കുന്നത്. 70 കിലോ മുതൽ 200 കിലോ വരെയുള്ള കുട്ടികളാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവിടെ മീറ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? കാരണം അവിടെ ആരും ബീഫ് ഉപയോഗിക്കത്തില്ലെന്ന് പൊതുവേ ഒരു വർത്തമാനമുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഇറച്ചി വില വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഇവിടെ എങ്ങനെ റേറ്റ് കൂടുമെന്നുള്ള, ശരിക്കും ഫാക്ടറിയിലേക്ക് അവർ കളക്ട് ചെയ്യുന്നത്, അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന ഫാക്ടറിയിലേക്ക് ഇറച്ചിക്കായിട്ട് പോത്തുകളെയും പോത്തുകുട്ടികളെയൊക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാർ ചന്തയിൽ വന്ന് വാങ്ങുന്ന വില വ്യത്യാസപ്പെടുന്നതിനനുസരിച്ചാണ് ഈ വില വ്യത്യാസം ഉണ്ടായേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഫാക്ടറിക്കാർ നല്ല വിലയ്ക്ക് കുട്ടികളെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വില കൂടിയേക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നല്ല പോത്തും കുട്ടികളെ, നല്ല ക്വാളിറ്റിയുള്ള വളർച്ചാ നിരക്ക് കൂടിയ മുറ പോത്തും കുട്ടികളെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ കോട്ടയം മുറ ഫാമിലേക്ക് വന്നോളൂ. ആവശ്യം പോലെ ഏകദേശം 55 കുട്ടികൾ ഇന്ന് വന്നിട്ടുണ്ട്. ഏകദേശം 10 രൂപ എണ്ണം ഇപ്പോൾ തന്നെ കച്ചവടമായിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികളോട് നിൽപ്പുണ്ട്. ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർക്ക് വീഡിയോയിലെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നേരെ പോരാവുന്നതാണ്. പക്ഷേ ഇവിടെ ഓഫ് സീസൺ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അതുകൊണ്ട് എപ്പോഴും മുറ പോത്തും കുട്ടികൾ അവൈലബിൾ ആയിരിക്കും.